ശ്രീ വിഷ്ണുമായ നാരായണ 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 ലക്ഷ്മി നാരായണായ നമ 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 എടാ കേശവൻകുട്ടി നാരായണൻകുട്ടി രാമൻകുട്ടി കൃഷ്ണൻകുട്ടി ശങ്കരൻകുട്ടി എവിടെ പോയി കിടക്കവന്മാരൊക്കെ ചാർന്നിട്ട് ഇതിലെ ഹിന്ദു മക്കൾ റെഡി അമ്മേ നാരായണ അമ്മേ നാരായണ എന്റെ മോളെന്തിയെ എന്റെ ഈശോയെ പറയണത് കേട്ടോ തുടങ്ങിക്കോന്ന് വെളുപ്പാങ്ക എഴുന്നേറ്റ് തന്നെ സ്വസ്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാനെ ആ പാളോ ഇപ്പൊ തുടങ്ങി കുന്നുംപുറംകാര കൂട്ടമണിയടി എന്റെ കർത്താവേ ഇതേ തുടങ്ങി എടാ ജോർജ് കുട്ടി ജോളിക്കുട്ടി ജിമ്മിക്കുട്ടി പാപ്പക്കുട്ടി ബേബിക്കുട്ടി ദേവസ്കുട്ടി കൊണ്ടനൊക്കെ പുറത്തേക്കിടണ അപ്പച്ചന്റെ ഈ മൂത്തവൻ ജോളിക്കുട്ടി റെഡി ഇളയവന്മാർ ഇപ്പോഴൊന്നും റെഡിയാണോ ലക്ഷണമില്ല നേരം വെളുക്കുന്നതിന് മുമ്പ് തുടങ്ങിയല്ലേ നോണാവറത്തില് മണിമല മാമച്ചന്റെ ക്രിസ്ത്യൻ മക്കൾ റെഡി ഇങ്ങോട്ട് കേറി എന്ന് പ്രാർത്ഥിക്കണം കേട്ടില്ലേ നിങ്ങളുടെ അമ്മയുടെ കൂട്ടപ്രാർത്ഥന ഉഷപൂജയ്ക്ക് മുമ്പേ അമ്പലത്തിൽ എത്താനുള്ളതാ നെഞ്ചിലടിയും നിലവിളിയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് മതി കെട്ടിക്കൊണ്ട് വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞല്ലേ ശാരദ ടീച്ചറെ അവരവരുടെ വിശ്വാസം അവരവർക്കെന്ന് പിന്നെ എപ്പോഴും കെട്ട് കയറുന്നേ അതിന് വഴിവെച്ച നിങ്ങൾ തന്നെയല്ലേ ഞാൻ പറഞ്ഞല്ലേ എല്ലാ മക്കളെ ഹിന്ദുക്കളായിട്ട് വളർത്താന്ന് ആ പാളോ എന്നിട്ട് വേണം ഞങ്ങൾ ഇടവേ അങ്ങ് പൂട്ടിട്ട് എന്നാ പിന്നെ പൂട്ടുണ്ടോ തുറന്നു വെച്ചോ ഓ തുടങ്ങി രാവിലെ പഴംപുരാണം പറച്ചില് ഒന്ന് നിർത്തുന്നുണ്ടോ അയ്യോ അപ്പച്ചൻ ഏട്ടന്മാരെ അവിടേക്ക് ഒന്ന് പ്രാർത്ഥിച്ചേ അമ്മ ഏട്ടന്മാരെ അങ്ങോട്ട് പ്രാർത്ഥിച്ചേ എന്റെ മോള് പറഞ്ഞാ പിന്നെ മണിമല വീട്ടിൽ അപ്പീലില്ല പക്ഷെ ഇന്ന് വിട്ടു കൊടുക്കത്തില്ല സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ആമേൻ എടാ ഒരു ആമേനെങ്കിലും പറയണാ ശാരദ ടീച്ചറെ ആമേൻ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ മണി അടിക്കരുതെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ 30 കൊല്ലമായി നിന്റെ മണിയടി കേട്ട് കേട്ട് ഞാനൊരു പരുവത്തിലായി അച്ഛനൊരു പരുവത്തിലായത് അമ്മയുടെ കിലുക്ക കേട്ടിട്ട് മാത്രമല്ല അച്ഛന്റെ കയ്യിലിരിപ്പിന്റെ കൂടി ഗുണമാണ് ഒന്നും മിണ്ടായിരിക്കണ പോഷമാണ് തിക്രിമി നിങ്ങൾ തല്ലി പിടിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ മിണ്ടാട്ടിരുന്നോളാം കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന 11 നാമക്കൊക്കെ കൂടിയുള്ള ഏക സഹോദരി ശ്രീദേവി കുട്ടിയുടെ 16-ാമത് ജന്മദിനമാണെന്ന് അതുകൊണ്ട് ഇന്ന് ഈ മണിമല കുന്നുംപുറം വീട്ടിൽ എല്ലാവർക്കും സന്തോഷം 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 മാത്രം എന്താ കാലത്ത് എങ്ങോട്ടാ അമ്പലത്തിലേക്ക് അത് ഇന്നലെ നമ്മളെല്ലാം കൂടെ തീരുമാനിച്ചല്ലേ ആ തീരുമാനം നടപ്പില്ല ശ്രീമോളെ ഞങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുപോകും അതാണ് മണിമല മക്കളുടെ തീരുമാനം കുന്നുംപുറത്തുകാർ വെച്ച വെള്ളം വാങ്ങി വെച്ചേക്ക് കുന്നുംപുറം ഹിന്ദുമക്കളെ തടയാൻ മണിമല ക്രിസ്ത്യാനി മക്കളെ വളർന്നിട്ടില്ല അതേ അപ്പച്ചന്റെ കുടുംബക്കാരെ പറഞ്ഞാലുണ്ടല്ലോ എന്നാ പിന്നെ അമ്മയുടെ വീട്ടുകാരെ പറയണ്ട അതെ ആരെന്നെ അമ്മ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് ശ്രീദേവി പള്ളിയിലോട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഉടനെ വിട്ടേക്കാം പിന്നെ നിങ്ങൾ അമ്പലത്തിൽ കൊണ്ടുപോകോ തുലാഭാരം നടത്തോ എന്ത് വേണേക്കോ എന്റെ പെരുന്നാളിനെ ചൊല്ലി ഒരു ബഹളം വേണ്ടെന്ന് വെച്ചിട്ട് ഇന്നലെ നറുക്കിട്ടും തീരുമാനിച്ചു അതെ ശ്രീമോൾ ആദ്യം പള്ളിയിലോട്ട് പറഞ്ഞാൽ രാവിലെ തുടങ്ങിയോ ബഹളം ഇവന്മാരോടൊന്ന് മാറിയിരിക്കാൻ പറഞ്ഞേ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ അത് പള്ളിയിൽ പോയിട്ട് മതിയെന്നേ ഞങ്ങൾ പറഞ്ഞോളൂ എടാ ഇന്നലെ എല്ലാരും കൂടി ഒരു തീരുമാനം എടുത്തതാ പിന്നെന്താടാ ഇപ്പോഴൊരു മാറ്റം
പള്ളി വേറെ, പാതിരി വേറെ, അമ്പലം വേറെ, അമ്പൽക്കുളം വേറെ. വെറുതെ കുളമാക്കരുത്, ചിതിർത്താ മറക്കരുത്. മൂത്തത് പൊട്ടനായാൽ മുഴുവനും പൊട്ടനാവെന്ന് പറഞ്ഞ് ചുമ്മാതല്ല. ഒരുത്തനും പള്ളിയിലും പോകണ്ട, അമ്പലത്തിലും പോകണ്ട. എന്നെ ഒരു പെട്ടിയിലാക്കി ചിമിത്തരി കൊണ്ടുപോയി കുഴിച്ചിടണ പൊട്ടകളെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആഭ്യന്തരകലഹം കാലത്ത് തുടങ്ങിയോ? അതെ, എന്റെ പുക കണ്ടാലേ ഇവന്മാര് വഴക്ക് നിർത്തു. ഇത് യേശുദാസ് അച്ഛൻ. യേശുദാസോ അച്ഛനായോ? അപ്പയെ പള്ളിയിൽ എപ്പോഴും ഗാനവേള കേൾക്കാലോ. യേശുദാസ് അല്ല, ഇത് ഫാദർ യേശുദാസ്. ഓ അക്കല്ലേ, ഞാൻ പറഞ്ഞില്ലേ മണിമല മാമച്ചൻ, അത് ഇദ്ദേഹമാ. ഇത് ശാരദ ടീച്ചർ. മാമച്ചന്റേത് ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു അക്കാലത്ത്. കോഴിളക്കം സൃഷ്ടിച്ച രജിസ്റ്റർ മാരേജ്. ഇപ്പൊ സന്തുഷ്ട കുടുംബം. കേട്ടോ കൊച്ചോ, ഞങ്ങൾ പ്രേമിച്ച് കെട്ടിലാണെങ്കിലും ഞങ്ങൾക്ക് പരസ്പരം മതം മാറാൻ വയ്യ. എന്നാ പിന്നെ ഞാൻ ക്രിസ്ത്യാനിയായിട്ടും ശാരദ ടീച്ചർ ഹിന്ദുവായിട്ടും ജീവിക്കട്ടെ എന്ന് നിർദ്ദേശം വെച്ചത് ഈ വല്യച്ഛനാ. പിന്നെ കല്യാണത്തിനൊന്നും ഞങ്ങളൊരു കണ്ടീഷൻ വെച്ച്. കർത്താവിന് കൃപ കൊണ്ട് മക്കളുണ്ടാകുകയാണെങ്കിൽ പകുതി പേരെ ക്രിസ്ത്യാനികളായിട്ടും പകുതി പേരെ ഗുരുവായൂരപ്പന്റെ കൃപ കണ്ട് പകുതി പേരെ ഹിന്ദുക്കളായിട്ട് വളർത്താമെന്ന് ഞാനും അങ്ങ് നേർന്നു. അതെ, നാം രണ്ട്, നമുക്ക് പന്ത്രണ്ട്. അതാണ് അപ്പച്ചന്റെയും അമ്മയുടെയും മുദ്രാവാക്യം. അയ്യോ, ആറു മക്കളെ മാമോദിസാമാക്കി കർത്താവിന്റെ കുഞ്ഞുമക്കളായി ഞാൻ വളർത്തുന്നു. ഈ ആറു പേരെ ഗുരുവായൂർ കൊണ്ടുപോയി ചോറ് കൊടുത്ത് ചോറ്റാനിക്കര കൊണ്ടുപോയി പേരും വിളിച്ച് ഹിന്ദുക്കളായിട്ട് ഞാനും അങ്ങ് വളർത്തുന്നു. ഓ, അപ്പോൾ ഒരു മാതൃകാ മതമൈത്രി കുടുംബം. അതെ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൂടി ചേർന്ന ഒരു ഹിന്ദുസ്ഥാനി കുടുംബം. എന്നാലും ഒരു സംശയം, ഇക്കാലത്ത് എങ്ങനെ 12 മക്കളുണ്ടായി? അതച്ചോ, ഒരു പെൺകുഞ്ഞ് വേണമെന്നായിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെ ആഗ്രഹം. പെൺകുഞ്ഞ് ജനിക്കുന്നത് വരെ ശാരദ ടീച്ചർ ഇങ്ങനെ പ്രസവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സംഭവിച്ചു പോയതാ. ദേ, ഇതാണച്ചോ ഞങ്ങളുടെ 12-ാമത്തെ സന്താനം, ശ്രീദേവി. മണിമല മുത്ത്, എനിക്ക് സ്നേഹം കുടുംബം മേരിക്കുഞ്ഞേന്നെ വിളിക്കൂ. അല്ല, റെഡിമെയ്ഡ് ബിസിനസ് ഒക്കെ എങ്ങനെ പോണു? അയ്യോ, അത് പൂട്ടി, ഇപ്പൊ വർക്ക്ഷോപ്പിൽ പോയിക്കൊണ്ടിരിക്കുക. മിക്കവാറും അതും പൂട്ടിക്കും. ഏയ്, വർക്ക്ഷോപ്പ് ഗ്രാൻഡ് ആയി പോണ്ടച്ചോ? അല്ലച്ചോ, ഞങ്ങളുടെ ജോളിക്കുട്ടിക്ക് പള്ളി സ്കൂളിലെ ക്ലർക്ക് പണിയുടെ കാര്യം പറഞ്ഞിട്ട് എന്തായി? അപ്പോയിന്റ്മെന്റ് ഉടനെ നടക്കും, അക്കാര്യം പറയാനാ ഞങ്ങൾ വന്നത്. സഭയിലെ ഏറ്റവും നല്ല വിശ്വാസിയും മതകാര്യങ്ങളിൽ പരിജ്ഞാനമുള്ളവർക്ക് ജോലി കൊടുക്കാവുന്ന സഭയുടെ തീരുമാനം. അച്ഛോ, ഞാൻ എന്റെ മോനായിട്ട് പറയുന്നതല്ല, ഇവന് വേദപാഠത്തിൽ നല്ല വിവരമാ. ബൈബിളിലെ ഏത് ഭാഗം ചോദിച്ചാലും ഇവൻ കാണാപ്പാഠം പറയും. അതുകൊണ്ട് ഇവനെ കൊണ്ട് അപേക്ഷിപ്പിച്ചത്. വരുന്നുണ്ട്. എന്തിനാ എത്ര വെപ്രാളം? മകൻ ഐ എസ് ഇന്റർവ്യൂ ഒന്നും അല്ലല്ലോ പോയത്. ജോലിച്ചാൻ ഇടവകപ്പള്ളിയിലെ ജോലി ഉറപ്പാ. ഇന്നലെ ബൈബിളൊക്കെ ഇരുന്ന് ശരിക്കും പഠിക്കുന്നുണ്ടായിരുന്നു. ജോലി കിട്ടിയ മട്ട, ചിരി കണ്ടാൽ അറിയാം. എന്തായി മക്കളെ? അച്ഛൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ കറക്റ്റ് ഉത്തരം പറഞ്ഞു. ഞാൻ ചെന്നപ്പോ തന്നെ അച്ഛൻ എന്നോട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അപ്പ തന്നെ പലപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അച്ഛൻ അപ്പ തന്നെ ഇഷ്ടമായി കാണുമല്ലേ? ഇപ്പൊ തന്നെ വയറിറങ്ങിയിരിക്കുക. ബാക്കിയുള്ള ഉത്തരം മക്കൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ പറഞ്ഞിരിക്കുന്നത്? പിന്നെ എന്നോട് ചോദിച്ചു ബൈബിൾ വായിച്ചിട്ടുണ്ടോ എന്ന്. അപ്പൊ മക്കൾ എന്നാ പറഞ്ഞു? ഞാൻ പറഞ്ഞു ബൈബിൾ വായിച്ചിട്ടില്ല, കണ്ടിട്ടുണ്ടെന്ന്. ടിവിയില് നവോദയാണ്. എന്റെ കർത്താവേ! പിന്നെ 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയ കാര്യം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഏയ്, അതിലൊന്നും വലിയ കാര്യമില്ല അച്ഛോ. എന്റെ അമ്മ അരമൊരു ചെറുനാരങ്ങ കൊണ്ട് അപ്പച്ചനടക്കം ഞങ്ങൾ 13 പേർക്ക് നാരങ്ങുള്ള തരാറുണ്ട്. അത് കേട്ടിട്ട് അച്ഛൻ പിന്നെ നിന്നോട് ചോദ്യം ചോദിക്കാൻ നിന്നോ? പിന്നെ വെള്ളപ്പുറത്ത് യേശു ക്രിസ്തു അത്ഭുതം കാണിച്ച കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിനേക്കാൾ വലിയ അത്ഭുതം വെള്ളപ്പുറത്ത് എന്റെ അപ്പച്ചൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ എന്താ അത്ഭുതം കാണിച്ചേ? എന്താ അത്ഭുതം? ഇന്നാൾ അപ്പച്ചൻ വെള്ളപ്പുറത്ത് വന്ന് അമ്മച്ചയെ പൊക്കി എറിഞ്ഞില്ലേ പന്നിക്കൂട്ടിലേക്ക്? അത് നീ അച്ഛനോട് പറഞ്ഞു? പറഞ്ഞു. ഓ, എന്നാ പിന്നെ ബിഷപ്പിനോടും കൂടി പറഞ്ഞിട്ട് പോരാ മേലായിരുന്നോ? അയ്യോ, അത് ഞാൻ ഓർത്തില്ല. അത് നാളെ പറഞ്ഞാ പോരെ. അവസാനം എന്നോട് ചോദിച്ചു കൽപ്പനകൾ എത്ര എണ്ണമെന്ന്. ഞാൻ ഒറ്റ അടി അടിച്ചു 25 എണ്ണമെന്ന്. കാത്തിരുന്നാ മതി, 50 എണ്ണം വരെ പറഞ്ഞിട്ട് ആ അച്ഛൻ എനിക്ക് ജോലി തന്നില്ല. പിന്നെ അല്ലേ ജോളിച്ചാൻ്റെ 25. ഒന്ന് പോടാ. പിന്നെന്തൊക്കെ ചോദിച്ചു? പിന്നെ ബൈബിളിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? അപ്പൊ ഞാൻ പറഞ്ഞു ബൈബിളിനകത്ത് റേഷൻ കാർഡ് ഫോണിന്റെ ബില്ല് കരടിച്ചിട്ടുണ്ട്. ഇവരൊക്കെ എന്റെ വൈദ്യ പറഞ്ഞ മക്കളല്ലേ, ഇവർക്ക് രാമായണവും ഭഗവത്ഗീതയും ഒക്കെ പറ്റും. എന്റെ മരമണ്ഠം ചേട്ടാ, രാമായണം എഴുതിയതേ ഹനുമാൻ. നിന്റെ അപ്പൻ കാരണം.